അസ്സലാമോ അല്ലേ ഇക്കുമത്തക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖല്ല നമുക്കും കുഴപ്പമൊന്നും ഇല്ല അലഹമുല്ല അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്തു വരുന്ന ബല്യം അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും നിങ്ങളാവരും മടിച്ചു നിൽക്കില്ലേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറുപയറും കൊണ്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൊണ്ട് തന്നെയാണ് മധുരമൊന്നും ഇടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല റൈറ്റാണ് ഇൻഷാല്ല നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ബാക്കിലുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും നിങ്ങളാവരും മടിച്ചു നിൽക്കില്ലേട്ടോ ഇതിന് വേണ്ടിയാണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് ചെറുപയറാണ് കേട്ടോ അപ്പം ചെറുപയർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് നമ്മളെടുത്തത് അപ്പം അതിന് അരക്കപ്പോളം അരക്കപ്പിൻ്റെ മുകളിൽ ലേസം കണ്ടുകാണ്ടൊക്കെ എടുത്തേക്കണേ ആ ഒരളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നല്ലോണം കഗി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ കണ്ടില്ലേ നമ്മൾ നല്ലോണം കഗിയിക്കണി ഇതൊന്ന് അരിച്ചെടുക്കണം നമുക്ക് അരിപ്പി കണ്ട് ഇട്ട് കൊടുത്താലും വെള്ളമൊക്കെ ഊർന്ന അങ്ങോട്ട് പൊയ്ക്കോളും അപ്പോൾ നല്ലോണം ഒലർന്ന് കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ അരിപ്പിയിൽ ഇട്ട് വെച്ചിരിക്കണേ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ ഒരുവിധം വള്ളമൊക്കെ അങ്ങനെ വറ്റിപ്പോകും പിന്നെ നമ്മൾ നമ്മളെ പാന് ചൂടാക്കിയാണ്ട് അതിൽ കിട്ടു കൊടുത്താണ്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചിജിനത് അപ്പോൾ അത് നല്ലോണം ഒന്ന് വറവായി കിട്ടണം നമുക്ക് അതിന് വേണ്ടി കാണ്ടാണ് ഒരു മിനിറ്റൊക്കെ കജുംപോക്കിന് വെള്ളമൊക്കെ പറ്റ വറ്റി വരും അപ്പോൾ ഈ ഒരളവിൽ നമ്മളിത് വേഗിച്ച് എടുക്കുകയാണ് ചെയ്തത് വേഗിച്ചെന്ന് പറഞ്ഞാൽ വറുത്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ കണ്ടുകാണ്ടില്ലേ ഒരു വറവ് ആയി കിട്ടണം ആ ഒരളവിൽ ആവുമ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ചുവപ്പന്നാറായി കിട്ടും ഈ ഒരു പച്ചപ്പൊക്കെ പോയി നല്ലൊരു ചുവപ്പന്നാറായി കിട്ടും അപ്പോഴാണ് നമുക്കിതിൻ്റെ വറവ് പാകമായി കിട്ടുക അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു മൂന്നാല് മിനിറ്റൊക്കെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ട് ഇക്കേണ്ടി വരും ചെറിയ തിജ്ജിൽ ഇട്ടാണ്ട് തിജ്ജ് നല്ലോണം കൂട്ടി അടി കരികയും ചെയ്യും എല്ലോടും ഒരേപോലെ ആവില്ല കേട്ടോ അപ്പം ഏകദേശം ഒരു പറ്റ ചെറിയ രീതിയിലല്ലാതെ കുറച്ചൊന്ന് മീഡിയത്തേക്ക് ആക്കി ഇട്ടും ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക കഞ്ജെടുക്കാതെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇപ്പൊ നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ വറ്റുംങ്ങാണ്ട് വേറിട്ട് കിട്ടിയിരിക്കണേ ഇനി ലേസം നേരമ്പാടാക്കുമ്പോഴൊക്കെ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ചുവപ്പായി കിട്ടും കേട്ടോ അപ്പോൾ ചെറുപയറാന്ന് കരുതിങ്ങാണ്ട് ആരും തള്ളിക്കളയരുത് അത്രയും നല്ല രസമുള്ള ഐറ്റം തന്നെയാണ് ഇഷ്ടെല്ലാവരും ഉണ്ടാക്കി വെക്കേണ്ടിയിട്ടോ അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഈ ഒരു കളറാകണ വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഒരു മുതിരൻ്റെ ഒക്കെ നിറം ഉണ്ടാവുമല്ലോ ആ ഒരു നിറത്തിക്കണായി കിട്ടണം നമ്മൾ ഈ ഒരു ചെറുപയർ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം ചൂടാറാൻ വേണ്ടിങ്ങാണ്ട് ഇനി ഇതേക്ക് ഞാൻ ഒരു വല്ലുള്ളി ചെറിയൊരു വല്ലി ആട്ടോ എടുത്തിരിക്കണത് എന്താ വലുതൊന്നും വേണ്ട ഒരു ചെറുത് ഇനി വലിയ തണുങ്ങളായിക്കല്ലേന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താലും മതി അപ്പോൾ അത് നമുക്ക് ചെറുതാക്കി ഒന്ന് ഇതേമാതിരി കൊത്തി അരിയണ മാതിരി നല്ലോണം കാനം കുറച്ചും ഇങ്ങാണ്ട് തന്നെ അത്യാവശ്യം ഇതേപോലെ അരിഞ്ഞെടുക്കാം ഇതേക്ക് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട ഈ ഒരു വല്ല ഉള്ളി അതേമാതിരി തന്നെ ഒരു പച്ചമുളകും ഉണ്ടെങ്കിൽ അത് മതി ഇനി പച്ചമുളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മളൊക്കെ മുളകും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ അപ്പോൾ ഇതിൽക്ക് കൂടുതൽ വേറെ ഐറ്റംസ് ഒന്നും നമുക്ക് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമല്ല പിന്നെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുന്ന ലേസം ഐറ്റംസ് മാത്രമേ നീക്ക് ഹൗസായിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പച്ചമുളകാണ് എടുത്തേക്കുന്നത് അപ്പോൾ നല്ല എരില്ലതാണെങ്കിൽ നിങ്ങൾ ഒരു പൊട്ടൊക്കെ എടുത്താൽ മതി ഇത് അത്യാവശ്യം എരുണ്ടെന്നാൽ പെരുമ്പോൾ പെരും എരി ഇല്ലേനോട്ടോ അപ്പോൾ ഞാൻ ഒന്ന് എടുത്തേക്കണേ ഇനി കൂടുതൽ എരുവാണെന്നില്ല എനിക്ക് രണ്ട് മുളകൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഈ ഒരു പരുവത്തിൽ ഇങ്ങനാണ്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യിട്ടുള്ളത് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം കടിച്ചണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലുതാക്കി ഇടാം പക്ഷേ ഇങ്ങനെ കടിച്ചുമ്പോൾ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ കൊടുത്താൽ പറ്റൂല പിന്നെ മാത്രമല്ല നമ്മളത് ഷേപ്പാക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ ശരിക്ക് ഷേപ്പായി കിട്ടൂല വലുതാക്കി എടുത്താൽ അതിനാണെങ്കിൽ നമ്മൾ ചെറുതാക്കിയാണ്ട് അരിഞ്ഞ് കൊടുക്കണം കേട്ടോ ഇനി അതാണ് മാറ്റി വെച്ചാണ്ട് നമുക്ക് മിക്സിൻ്റെ ജാറെ എടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു എന്താ ചെറുപയർ നമ്മൾ വറുത്ത് വെച്ചത് നല്ലോണം ചൂടാറിയിക്കും അപ്പോൾ നമുക്കത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കട്ടോ കാരണം നല്ല ചുവപ്പന്നേറാവുമ്പോൾ തന്നെ അത് കാണാൻ രസമാണ് അതേമാതിരി തന്നെ മിക്സിൻ്റെ ജാറിലിട്ടാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടോ ഈ ഒരു കളറായി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ പൊടി പൊടിഞ്ഞ് കിട്ടാൻ കണ്ടങ്ങാണ്ട് ഇല്ല ഒരളവില് വേണം ഞമ്മളിത് എന്താ വേവിച്ചെടുക്കാൻ അപ്പോഴാണ് നമുക്ക് ശരിക്ക് പൊടിഞ്ഞ് കിട്ടുള്ളൂ പിന്നെ മാത്രമല്ല ഇത് നല്ലോണം അങ്ങോട്ട് പൊടിഞ്ഞാണ്ട് എന്താ തീരെ തരില്ലാതാകണം എന്നൊന്നുമില്ല ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി നമുക്ക് അപ്പം തന്നെ നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ കണക്കായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തേക്കണ് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിക്കണത് കണ്ടോ ചെറിയൊരു തരിയൊക്കെ ഉണ്ടെന്നാൽ നല്ലോണം തരില്ലേനും ആ ഒരു ക്വലത്തിലാണ് കേട്ടോ നമ്മളിത് പൊടിച്ചെടുത്തേക്കുന്നത് ഇനി നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ ഈയൊരു പാത്രത്തേക്ക് ഇത് മാറ്റി കൊടുത്തേക്കണ് ഇനി നമുക്ക് ഇതേക്ക് കുറച്ച് സാധനങ്ങളും കൂടി കൂട്ടി കൊടുക്കാണ്ട് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് അര സ്പൂണോളം ഉപ്പ് ഇതേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ പാകത്തിന് ഉപ്പ് നമ്മൾ ഉപ്പിനനുസരിച്ച് ഇങ്ങാണ്ട് ഉപ്പ് ഉണ്ടോ ഇല്ല നോക്കിയാണ്ട് പിന്നെയും വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക ഒരു കാല് സ്പൂണിന് കടലും കുറച്ചും കൂടിയും കൂടുതൽ മുളകും പൊടിയും ഒരു കാല് സ്പൂണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഇളക്കാണ്ട് എല്ലായിടത്തും അകം കണ്ടാണ്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്നെങ്കിലുള്ള എല്ലായിടത്തും പൊടിയിലെന്നെ ആയി കിട്ടിയാലേ നമുക്ക് എല്ലായിടത്തും ഒരേ പോലെ ആവുകയുള്ളൂ വള്ളം പാറ്റിനിൻ്റെ അടുക്കതണ്ട് ഇളക്കി കൊടുത്താൽ പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇതാക്കി വെച്ച് എന്താ വല്ല ഉള്ളിൻ്റെ ഒരു വല്ല ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും അതേമാതി ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും പാടീക്ക് ചേർത്ത് കൊടുക്കണുണ്ട് അത് നമ്മൾ ആദ്യം തന്നെ അവിടെ ആക്കി വെച്ചിരുന്നല്ലോ അതുകൊണ്ട് അത് അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇത് നല്ലോണം കച്ചോണ്ടൊന്ന് തിരുമ്പിക്കൊടുത്താൽ ആ ഉള്ളിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ നീരൊക്കെ തീക്കി ഇറങ്ങി അതേപോലെ തന്നെ ആ മുളകിൻ്റെ എരിയൊക്കെ തീക്കണ് നല്ലോണം പിടിച്ചോളും അതിനുവേണ്ടിയാണ്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇങ്ങനെ അതേപോലെ ഒന്ന് കുഴച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു പൊടിയിൽ നമ്മൾ ഇതേപോലെ ആക്കുമ്പോൾ ആ ഉള്ളിൻ്റെ നീരും തൊക്കപ്പാടൊക്കെ കൂടിയാണ്ട് അതിൽക്ക് ഇറങ്ങാൻ കണ്ടും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞാൻ ഇതീക്കൊരു നുള്ളു അപ്പസോടിൻ്റെ ഇതും കൂടി ഇട്ട് കൊടുക്കണ്ടത് നമ്മൾ വരലുമ്പോൾ നുള്ളി ഇട്ട് കൊടുത്താലും മതി തോനെ ഇടണം എന്നൊന്നുമില്ല ഇനി വേണ്ട നിലവില്ക്കത് ചേർക്കാതെ സ്കിപ്പ് ആക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് നല്ലോണം ഇളക്കാണ്ടൊക്കെ യോജിപ്പിച്ച് കൊടുത്തുക്കണ് ഇനി നമുക്ക് ഇതിൽ ലേസിച്ച് വെള്ളം പറഞ്ഞങ്ങാണ്ട് വള്ളത്തിന് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല കാരണം നമ്മൾ പല പോലും വറുക്കണത് പല ഒരു അളവിലേക്കാരം വറിവിനനുസരിച്ചാണ്ട് വള്ളത്തിൻ്റെ അളവും കൂടുട്ടോ കേട്ടോ ഇച്ച് ഇവിടെ ഏകദേശം അയക്കണത് കാൽ കപ്പിൻ്റെ മുകളിൽ തന്നെ വെള്ളം അയക്കണ് കാൽ കാൽ കപ്പിനെക്കാട്ടിലും കൂടുതൽ അയക്കണം കാരണം എന്താ അത്രയും ഒരു വറവായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉണക്കുണ്ടാവും നമ്മൾ ഈ ഒരു ഇതിന് അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങാണ്ട് നമുക്ക് വെള്ളം ലസിച്ചാൽ ലസിച്ചൊക്കെയാണ്ട് പാർന്ന് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ വള്ളം പാ പാകാകുന്നത് അറിയാമെന്ന് ചോദിച്ചാൽ നമുക്കിത് ഉറട്ടിയാൽ ഉരുണ്ട് കിട്ടണം അതേപോലെ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനും പാടില്ല ആ ഒരു കൊലത്തിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരളവ് പാകേക്കാറ് പിന്നെ വള്ളം ഏറാതെ നോക്കേണ്ടതും നിങ്ങൾ നോക്കണം കേട്ടോ കാരണം വള്ളം ഏറിയാലും ഇത് ബൗസ് ഉണ്ടാവില്ല അപ്പോൾ ആ ഒരളവിലാണ് നമ്മൾ ഇതാക്കി എടുക്കുന്നത് കണ്ടില്ല ഞങ്ങൾ കുറച്ചീച്ച കുറച്ച് ചീച്ച വെള്ളം പാർന്നുകാണ്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം ഒന്നായിട്ട് വെള്ളം പാറന്നാൽ ചിലപ്പോൾ ഏറിപ്പോകും കമ്മിയാണെങ്കിൽ പിന്നെയും നമുക്ക് പാർന്നു കൊടുക്കാം ഏറിപ്പോയാൽ പിന്നെ നമുക്കത് പിന്നേയും നമ്മൾ എന്താ വറുത്തും പൊടിച്ചൊക്കെ നിൽക്കണ്ടേ അപ്പോൾ അത്രയും നേരം ഞമ്മക്ക് വെറുതെ പോകും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നെ നമ്മൾ കജ്ജോണ്ട് നല്ലവണ്ണം കുഴച്ച് കൊടുക്കുക കജ്ജോണ്ട് കുഴക്കുമ്പോഴേ നമുക്ക് അറിയുള്ളു ഇത് ഏത് കുലത്തിൽ അയക്കണമെന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ നല്ലവണ്ണം കുഴച്ച് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി വെള്ളം നമുക്ക് നമുക്കിതിക്ക് ആവശ്യമായിട്ട് വരും കണ്ടോ ഒന്നും കൂടി ഇങ്ങനെ ഒരു നുള്ളു വെള്ളം കൂടി കുറഞ്ഞ് കൊടുത്താലേ നമുക്ക് വൃത്തിക്കായി കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മളിത് എല്ലമ്പാടും ഇതേപോലെ കുഴച്ച് ഒക്കെ റെഡി ആക്കിയാണ്ട് ഇതേപോലെ ആക്കി എടുക്കുകയാണ് ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കാം അപ്പോൾ എത്ര വലിയ ഉരുള ഞങ്ങൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ അതിനനുസരിച്ചാക്കിയെടുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ ഉരുളകളാക്കിയാണ്ടാണ് എടുക്കുന്നത് ചെറിയ നെല്ലിക്കേൻ്റെ വലുപ്പത്തിൽ ഇല്ല ഒരു ഉരുളകളാക്കിയാണ്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്കിത് ശരിക്ക് ഉള്ളും പുറക്കൊരേ ഒരേപോലെ വെന്തിട്ടും വലുതാക്കയാണെങ്കിൽ നമുക്ക് കൂടുതൽ നേരം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമായിട്ട് വരും കേട്ടോ അപ്പോൾ ചെറുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പലഹാരം ആയി കിട്ടുകയും ചെയ്യും പിന്നെ എത്ര എണ്ണ ഉണ്ടെങ്കിലും ഒറ്റടിക്ക് തന്നെ ഇട്ടിങ്ങാണ്ട് പൊരിച്ചെടുക്കുകയും ചോദിച്ചാൽ ആ ഒരു പരുവത്തിൽ ഇല്ല ഒരു പലഹാരം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഒരുപാട് നേരത്തിൻ്റെ കാര്യമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഏകദേശം ഇതേപോലെ ഈ ഒരു വലുപ്പത്തിൽ എല്ലാം ഇതേപോലെ ആക്കിയെടുക്കാൻ ഇപ്പം നമ്മളെ ആക്കി ആക്കിയെടുത്തേക്കുന്നത് അപ്പോൾ പകുതി ആക്കിയാണ്ട് ഞാൻ എണ്ണ വെച്ച് കൊടുക്കാണ് അപ്പോൾ എണ്ണ ചൂടാവുമ്പോഴേക്കിനു നമുക്ക് ബാക്കിയ പാട് ഉരുട്ടി എടുക്കുകയും ചിജാലോ എണ്ണ നല്ലവണ്ണം ചൂടായപ്പോൾ നമ്മൾ ആയത് മുഴുവനായിട്ടും ഇതേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒറ്റയടിക്ക് തന്നെ ആകുകയാണെങ്കിൽ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക മോൾക്ക് എണ്ണ കുറച്ച് തേങ്ങിക്കൊടുത്താൽ മതിയെന്നുള്ളൂ പിന്നെ നമ്മൾ ഇതീക്ക് എണ്ണയ്ക്ക് ഇടുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എണ്ണ നല്ല ചൂടുവാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ തിജ്ഞ പറ്റേ ചെറിയ തിജ്ജിക്കാക്കി വെക്കുക അപ്പോൾ ഇത് ഉള്ളൊക്കെ നമുക്ക് ശരിക്കും ഒരേപോലെ ആയി കിട്ടുകയുള്ളൂ അതിന് വേണ്ടിങ്ങാണ്ടാണ് ഇല്ലെങ്കിൽ പുറം എളുപ്പം കരിഞ്ഞും പോകും എന്താ ഉള്ളു പോകില്ല ആ ഒരു പരുവത്തിലാകണീനാണെങ്കിൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല തിജ്ജില്ല എന്നുണ്ടെങ്കിൽ നല്ല ചൂട് എണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോരട്ടോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച എണ്ണ നല്ല ചൂടുള്ളപ്പോഴാണ് നമുക്ക് നല്ല വൃത്തിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി ആ ഷേപ്പൊന്നും പോകാതെ കറക്റ്റായി കിട്ടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ ആരും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക നല്ല രസമാണ് എന്താ നമ്മൾ പെരിയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് ഉള്ള ഒരു ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുകയും ചെയ്യുക പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യട്ടോ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടും എന്താ വെറുതെ തിന്നാനാണെങ്കിലും ഞമ്മക്ക് ചായക്ക് കടിയങ്ങാണ്ടാണെങ്കിലും ഒക്കെ തിന്നാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് പിന്നെ നമ്മളിത് ഇടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം ഞമ്മൾ ഒരുപാട് ഇട്ടോണ്ട് തന്നെ എല്ലാ ഭാഗവും ഒരേമാതിരി ആകണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് ഇരിക്കണം അപ്പോഴാണ് നമുക്ക് എല്ലാ ഭാഗവും ഒരേമാതിരി ആയി കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതേപോലെ നല്ലൊരു നാറായി കിട്ടും ഇത് നല്ലൊരു ചുവപ്പൻ നാറായി ഇങ്ങാണ്ട് കിട്ടണം വരെ നമ്മൾ ഇതേപോലെ എണ്ണയിൽ ഇട്ടാണ്ട് ഒന്നാക്കി എടുക്കുക ചെറിയ തിജ്ജിലാക്കിയതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമുക്ക് പിടിച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് പൊരിഞ്ഞു കിട്ടാൻ വേണ്ടി ഇങ്ങാണ്ട് പൊടിച്ചും ഒന്നായിട്ട് തിരിജിലിട്ടാൽ നമുക്ക് ഒറ്റയടിക്ക് വെന്ത് കിട്ടും പക്ഷേ ഉള്ള് ചെരുക്കണമായി കിട്ടൂല അവൻ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ കണ്ടില്ലങ്ങൾ ഇത് കാണാൻ തന്നെ ഒരു രസമാണല്ലോ ഇതെങ്ങനെ വെന്തൂന്നില്ലാതെ നമുക്ക് ഉറപ്പിച്ചാന്ന് വെച്ചാൽ ഇതിങ്ങനെ വെണ്ട് വെണ്ട് വരും കേട്ടോ നല്ലോണം വെന്ത് ഉള്ളുക്കൊക്കെ വേഗം എത്തിക്കഴിഞ്ഞാൽ ഒരു വെള്ളിച്ചെങ്ങനെ ഉണ്ടാവും അപ്പോൾ നമുക്കിത് എന്താ വെന്ത്ക്കണമെന്നില്ല എന്നാണ് കേട്ടോ അർത്ഥം അപ്പോൾ ആണ് കോരി എടുത്താൽ മതി എണ്ണീന്ന് കണ്ടവങ്ങൾ ഇത് ഇങ്ങനെ വിണ്ട് നിൽക്കണ കാണുന്നില്ലേ ആ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരും ചെയ്താൽ നല്ല രസമുള്ളൊരു പലഹാരമാണ് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടും പിന്നെ ചെറുപയറൊക്കെ ചിലപ്പോൾ നമ്മൾ കുറേ കൊണ്ടുവന്ന് വെക്കണതുമാണില്ലേ അധികവും എല്ലാവരുടെ പേരയിലും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നില്ല അഭിപ്രായം അറിയിച്ചാനൊന്നും ഒന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരളവിൽ കോരിയിക്കുന്നത് അപ്പോൾ ഇത് വെ തന്നെ നമ്മൾ മറ്റേ ഉരുളകളൊക്കെ നേരാക്കി വെച്ചാൽ നമുക്ക് പാട് പാടതിൻ്റെ ഒപ്പം തന്നെ പൊരിച്ചെടുക്കുകയും ചെയ്താൽ അപ്പോൾ കണ്ടങ്ങൾ ഈ ഒരളവിലാണ് നമുക്കത് കിട്ടിയിക്കണത് അപ്പം ഇൻഷല്ല ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്തരമേ ഉള്ളു ഉള്ളൊക്കെ ശെരിക്ക് വെന്ത്ക്കണട്ടോ ആകുമ്പാടെ ഞങ്ങള് ശെരിക്ക് നോക്കിക്കോളിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് കരുതണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും